ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിഷസിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ കിച്ചണിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഗ്യാസ്. അപ്പോൾ അത് നമ്മൾ എല്ലാ പാചകവും ചെയ്തുകൊണ്ട് തന്നെ ഒരു മാസം ഉപയോഗിക്കുന്ന ഗ്യാസ്, 3 മാസം വരെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഗ്യാസ് നമുക്ക് എങ്ങനെയാണ് സ്റ്റൗവൊക്കെ ക്ലീൻ ആക്കുക, അങ്ങനെയുള്ള കുറച്ച് ടിപ്സാണ് ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ വീട്ടമ്മമാരുടെ സംശയമാണ് സിലിണ്ടറിൽ ഗ്യാസ് തീരാറായോ. അപ്പോൾ അത് അങ്ങനെയുള്ള കുറച്ച് ടിപ്പൊക്കെയാണ് കാണിക്കുന്നത്. അപ്പം നമുക്കിത് ഇതുപോലെ പാലൊക്കെ തിളച്ച് പോകുമ്പോൾ നമ്മളുടെ ഗ്യാസ് ബർണറും സ്റ്റൗവൊക്കെ ചീത്തയാകാറുണ്ട്. അപ്പോൾ അത് ക്ലീൻ ആക്കാനായിട്ടുള്ള എത്ര പഴയ സ്റ്റൗവും നമുക്ക് പുതു പുത്തനാക്കിയെടുക്കാം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ടിപ്സൊക്കെ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തമ്പനയിൽ കാണുമ്പോൾ ചിലരൊക്കെ ഓർക്കും, എന്നാൽ പിന്നെ ഗ്യാസ് ഉപയോഗിക്കാതിരുന്ന പോരെയെന്ന്. നമ്മളെല്ലാ പാചകവും ചെയ്തുകൊണ്ടാണ് ഗ്യാസിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടൊന്ന് പോകാം. ആദ്യം 1-ാമത്തെ ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ബർണർ എല്ലാ ഭക്ഷണ സാധനങ്ങളും ചേർന്ന് നമുക്കത് ഈ ഹോളിലൊക്കെ അടഞ്ഞിരിക്കുമല്ലേ. പ്രത്യേകിച്ച് പാൽ, അതുപോലെ തന്നെ കുക്കറിൽ നിന്ന് തെറിച്ച് വീഴുന്ന പല പരിപ്പ് പയറിൻ്റെയൊക്കെ അംശങ്ങളൊക്കെ ബർണറിൻ്റെ ഹോളിൽ അടഞ്ഞിരിക്കും. അപ്പോൾ പകുതി പോർഷൻസ് കത്തുകയും പകുതി പോർഷൻസ് കത്താതെയും വരും. അപ്പോൾ അത് നമുക്ക് ക്ലീൻ ആക്കി ഒന്ന് എടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ വിനീഗറും കുറച്ച് ലിക്വിഡും, അതായത് നമ്മളുടെ ഡിഷ് വാഷ് ലിക്വിഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളുടെ ബർണർ 1 മണിക്കൂറോളം ഇട്ട് വെച്ചാൽ മാത്രം മതി. അപ്പോൾ അതിൻ്റെ ഹോളിൽ അഴുക്കും എല്ലാം തന്നെ പോയി കിട്ടും. അപ്പോൾ ഇങ്ങനെ നമ്മൾ വീക്കിലിയൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ഗ്യാസ് അതുവഴി നഷ്ടമാകാതിരിക്കുകയാണ് ചെയ്യുന്നത്. ആ ലിക്വിഡ് കൊണ്ട് തന്നെ നമ്മളുടെ ഇതുപോലെ പാചകം കഴിഞ്ഞിട്ട് സ്റ്റൗ എല്ലാം ഇതുപോലെ പഴയൊരു ബ്രഷ് വെച്ച് ക്ലീൻ ആക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എത്ര പഴകിയ സ്റ്റൗവും നമുക്കിതുപോലെ എപ്പോഴും പുതു പുത്തനായിട്ട് കിടക്കും. അപ്പോൾ നമ്മൾക്ക് എപ്പോഴും കിച്ചണിൽ കയറുമ്പോൾ തന്നെ ഒരു ഫ്രഷ്നസ് കാണും. കാരണം എപ്പോഴും നമ്മളുടെ അടുക്കള നീറ്റായിട്ട് കിടന്നാൽ നമുക്ക് പാചകത്തിന് ഒരു ഉത്സാഹം കാണത്തുള്ളൂ അല്ലേ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമ്മളുടെ ബർണർ എപ്പോഴും ക്ലീൻ ആക്കുവാണെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് ഗ്യാസ് അതിലൂടെയൊക്കെ നമുക്ക് സേവ് ചെയ്യാം. ഇനി നമുക്കത് നമ്മളുടെ സ്റ്റൗ എല്ലാം ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മളിത് ഇതുപോലെ സാമ്പാറൊക്കെ വെക്കുമ്പം ചിലർ കഷ്ണങ്ങളൊക്കെ തന്നെ വേറെ ആയിരിക്കുമല്ലോ വേവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഗ്യാസുകളുടെ കാര്യമില്ല. പരിപ്പ് വേവിക്കുമ്പം തന്നെ അതിൻ്റെ കൂടെ കഷ്ണങ്ങളും കൂടെ ചെറിയൊരു പാത്രത്തിൽ വെച്ച് കൊടുക്കുവാണെങ്കിൽ ആ കഷ്ണങ്ങളും അതുപോലെ തന്നെ പരിപ്പും വെന്ത് കിട്ടും കേട്ടോ. അതുപോലെ നമ്മളുടെ കുക്കർ നമ്മൾ അടുപ്പത്ത് വെക്കുമ്പം ഇങ്ങനെ വിസിലടിക്കുമ്പോൾ തിളച്ച് പോകാറുണ്ടല്ലോ, ഇങ്ങനെ പതഞ്ഞ് വരാറുണ്ട് ആ ടോപ്പിൽ നിന്ന്. അപ്പോൾ നമ്മളുടെ ആ വെയിറ്റിൻ്റെ ആ പോർഷൻസും ഒക്കെ വൃത്തികേടാണ് ആകാറുള്ളത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് എണ്ണയാണ് തടവി കൊടുക്കുന്നത്. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇതുപോലെ പാലൊക്കെ വെക്കുമ്പം നമ്മളുടെ പാലൊക്കെ ഇതുപോലെ തന്നെ തിളച്ച് പോകാറുണ്ട്. അതുപോലെ സ്റ്റൗ എല്ലാം വൃത്തികേടാകും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു തടിയുടെ തവിയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ പുട്ട് വേറെ പുഴുങ്ങും, അല്ലെങ്കിൽ മുട്ടക്കറി വെക്കാൻ മുട്ട വേറെ പുഴുങ്ങും, കിഴങ്ങ് കറി വെക്കാൻ കിഴങ്ങ് വേറെ പുഴുങ്ങാറുണ്ടല്ലേ. അപ്പോൾ ഇതെല്ലാം ഒറ്റയടിക്ക് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മുട്ടയും കിഴങ്ങുമാണ് ഏറ്റവും അടിയിലിട്ട് കൊടുക്കുന്നത്. കുറച്ച് കൂടുതൽ വെള്ളം വേണം. അതിനുശേഷം ടേസ്റ്റ് കൂടാനാണ് ഞാനൊരു വാഴയിലിട്ട് വെച്ച് കൊടുക്കുന്നത്. ആ ഒരു ടേസ്റ്റ് കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ അതിനുശേഷം നനച്ച് വെച്ച പൊടിയും നമ്മളുടെ തേങ്ങയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് ഏറ്റവും ടോപ്പിലുള്ള നമ്മളുടെ ഇഡ്ഡലി തട്ട് അത് വെച്ച് കൊടുത്ത് ആ ഭാഗത്തായിട്ട് നമ്മളുടെ ഏത്തപ്പഴം വെച്ച് കൊടുക്കുക. അപ്പോൾ ആവി വെള്ളം വീഴുവാണെങ്കിലും ആ നമ്മളുടെ ആ കോളത്തിൽ വീണോളും കേട്ടോ. അപ്പോൾ ആ ഇഡ്ഡലി നമ്മൾ ഉണ്ടാക്കുന്ന ആ കോളത്തിൽ വീണ് കിടന്നോളും. അപ്പോൾ നമുക്കത് ഒരുപോലെ തന്നെ എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ പഴമൊക്കെ കണ്ടില്ലേ, നമ്മൾ നല്ല പോലെ വെന്ത് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം എടുത്ത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് ആവി വെള്ളമൊക്കെ ആ ഹോളിലാണ് കിടക്കുന്നത്. അപ്പോൾ താഴത്തോട്ട് പോകുകയില്ല. നമ്മളുടെ ആ 3 ഐറ്റവും ഒരുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 4 ഐറ്റമാണ് നമ്മൾ വെച്ചത്, പഴവും പുട്ടും അതുപോലെ മുട്ടയും കിഴങ്ങും. ഇനി നമുക്ക് കറി വേണ്ടവർക്കാണെങ്കിൽ കിഴങ്ങ് കറിയോ അല്ലെങ്കിൽ മുട്ടക്കറിയോ ഒക്കെ വെക്കാവുന്നതാണ്. അപ്പോൾ നോക്കിയാൽ നമുക്ക് എന്ത് ഈസിയാണ് നമ്മളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട്, ഒറ്റയടിക്ക് തന്നെ എല്ലാം വെന്ത് കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ നമ്മൾക്ക് ഗ്യാസ് ഏറ്റവും നല്ലപോലെ രീതിയിൽ തന്നെ ലാഭിക്കാവുന്നതാണ്. നമ്മളുടെ കിഴങ്ങ് നല്ല വെന്ത് പൊട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ രാവിലെ തന്നെ കഞ്ഞിക്ക് വെള്ളം ഇടുവാണെങ്കിൽ ആ വെള്ളം ഒന്ന് തിളച്ച് നിന്ന ശേഷം നമുക്കത് ചായക്ക് വെള്ളം ചെറിയൊരു പാത്രത്തിൽ വെക്കുവാണെങ്കിൽ അതും പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടും. അത് സെപ്പറേറ്റ് വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് വെക്കുന്ന ആ സമയത്ത് തന്നെ നമുക്ക് ചോറിന് വെള്ളം കൂടെ എടുക്കുവാണെങ്കിൽ നമുക്ക് കാപ്പിയും റെഡിയാക്കിയെടുക്കാം. ഇനി കറി വേണ്ടവർക്കാണെങ്കിൽ നമുക്ക് ആ കിഴങ്ങൊന്ന് പൊളിച്ച് നമ്മളുടെ സവാളയിൽ നിന്ന് വഴുന്ന താമസം മാത്രം മതി. നമ്മളുടെ അടിപൊളി കിഴങ്ങ് കറിയും റെഡിയാകും കേട്ടോ. അപ്പോൾ എന്ത് ഈസിയാണ്, നമ്മളുടെ ഗ്യാസ് കുറച്ചുകൊണ്ട് തന്നെ നമ്മളുടെ എല്ലാ പാചകവും നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ചോറ് വെക്കുമ്പം 1/4 ഭാഗം
ആകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാൽ ആ ആവിയിൽ കിടന്ന് തന്നെ നല്ലപോലെ നമ്മളുടെ ചോറ് വെന്ത് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഫുൾ ടൈം വേകുന്നത് വരെ ഗ്യാസ് ഓൺ ചെയ്ത് വെക്കേണ്ടി വരും. പിന്നെ ഏറ്റവും കൂടുതൽ ഗ്യാസ് വേണ്ടതാണ് പരിപ്പ് പയർ ഒക്കെ വേഗം, പ്രത്യേകിച്ചും കുറച്ച് ക്വാണ്ടിറ്റിയൊക്കെ ആണെങ്കിൽ വേകാനും പാടാണ്. അതിനായിട്ട് അരമണിക്കൂർ നമ്മൾ ഇതുപോലെ വെള്ളം ഒഴിച്ചു വെക്കുക. അതിനുശേഷം കുതിർന്ന ശേഷം നമുക്ക് ഒറ്റ വിസിലടിച്ചാൽ മാത്രം മതി നല്ലപോലെ അതിന് നമ്മളുടെ പയർ വെന്ത് കിട്ടും കേട്ടോ. ഇപ്പോൾ ആ കുതിർന്ന പയർ ഞാൻ ദേ ഒന്ന് ഒറ്റ വിസിലടിച്ചാണ്, കറക്റ്റാണ് നമുക്ക് ദേ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും തന്നെ നമുക്കിതുപോലെ ചെയ്യുവാണെങ്കിൽ ഗ്യാസ് നമുക്ക് 3 മാസം വരെയൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ദേ ഞാൻ സാമ്പാറും ഇത് ഈ രീതിയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഒരുപോലെ തന്നെയാണ് വെന്ത് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ സാമ്പാറിനൊക്കെയാണ് ഗ്യാസ് ചിലവാക്കുന്നത്, എല്ലാം വെവ്വേറെയാണ് വേവിക്കുന്നത് എല്ലാവരും മിക്കവരും. അപ്പോൾ അതുപോലെ ഒന്ന് നോക്കിയും കണ്ടൊക്കെ ചെയ്യുവാണെങ്കിൽ ഗ്യാസ് ലാഭിക്കാം. പിന്നെ നമ്മളുടെ ഈ വയറൊക്കെയുണ്ട് ഇടയ്ക്ക് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുവഴിയൊക്കെ പഴയ വയറൊക്കെ ആണെങ്കിൽ ഗ്യാസ് ലീക്ക് ആവും. അപ്പോൾ ഇതുപോലെ ഒരു ടേപ്പ് മേടിച്ച് ഫുൾ ഒട്ടിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് ഒരു തരി ഗ്യാസ് പാഴായി പോകത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമുക്ക് ഗ്യാസ് ലാഭിക്കാം കേട്ടോ. കാരണം പ്രതിദിനം വില കൂടിക്കൊണ്ട് വരുന്നതാണ്. അതുപോലെ തന്നെ നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമ്മളുടെ കിച്ചണിലെ പാചകം എളുപ്പത്തിലുണ്ടാക്കാം. അത് ആസ്വദിച്ച് തന്നെ ചെയ്യുവാണെങ്കിൽ നമ്മളുണ്ടാക്കുന്ന ഭക്ഷണത്തിനും ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ അതായത് നമുക്ക് ഏറ്റവും സ്റ്റൗവിൻ്റെ അടിയിൽ നമ്മളുടെ ആ 3 അടുപ്പിന് ഇതുപോലെ 3 നോബ് കാണും, അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുവാണെങ്കിൽ ഇടയ്ക്ക് ചെറിയ ചെറിയ തരിയൊക്കെ കയറിയിരിക്കുവാണെങ്കിൽ ഗ്യാസ് അതുവഴി പാടാകാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കണം. പിന്നെ എന്തെങ്കിലും വെച്ച് പിന്നെ നമുക്കത് ഗ്യാസ് തീർന്നോ ഇല്ലയെന്ന് അറിയേണ്ട ഒരു ടിപ്പാണ്. ഒരു നനഞ്ഞ തുണി വെച്ച് സിലിണ്ടറിന്ന് ഫുള്ള് തുടച്ചിട്ടുണ്ട്. പിന്നെ നമുക്കത് ആ നനവുള്ള ഭാഗത്തേക്കായിരിക്കും ഗ്യാസ് ഉള്ളത്. കുറച്ച് കഴിയുമ്പോൾ നമുക്കത് ആ നനവ് പോകുന്ന ഒരു ഭാഗം, ഉണങ്ങിയ ഭാഗത്ത് ഗ്യാസ് കാണില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Yeah.